ഭാരതീയ ചിന്തയുടെ അനിതര സാധാരണമായ ഒരു സങ്കല്പമാണ്. അതിനനുഗുണമായുള്ള ഒരു ചർച്ച. അവിടെ സ്ത്രീ തനിക്ക് അപ്രാപ്യമായ പൗരുഷം തന്റേതാക്കി കഴിഞ്ഞ പുരുഷനിലൂടെ അനുഭവിച്ചു തീർക്കുന്നു. ഓരോ പുരുഷനും തനിക്ക് അപ്രാപ്യമായ സ്ത്രൈണ സങ്കല്പം തൻ്റെ സ്ത്രീയിലൂടെ അനുഭവിച്ചു തീർക്കുന്നു. അതൊരു ഈടുവയ്പ് അനിവാര്യമാണ്. വിശേഷമായ സ്ത്രീ പുരുഷ വ്യക്തിത്വങ്ങൾ അർദ്ധനാരീശ്വര ഭാവത്തിൽ അലിഞ്ഞില്ലാതാകുന്ന അനുഷ്ഠാനങ്ങളും സങ്കല്പങ്ങളും അറിവും കൊണ്ട് അലങ്കൃതമായിരിക്കണം ദാമ്പത്യത്തിലേക്കുള്ള കാൽവെപ്പിന് കാരണമായ വേളി അല്ലെങ്കിൽ വിവാഹം. അത് നിങ്ങൾക്ക് ഇന്ന് പിള്ളകളിയാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും അത് അനുഭവിക്കാനിടയാവില്ല. പുതിയ സങ്കല്പത്തില് ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള വിവാഹമെല്ലാം വികലമാണ്. കേരളത്തിൽ ചില സ്ഥലങ്ങൾ എടുത്താൽ വിവാഹം കഴിഞ്ഞാൽ ഉടനെ വിവാഹം കഴിച്ച വരനെ വെള്ളമടിപ്പിച്ച് ബോധമില്ലാതാക്കി കിടത്തി കൂട്ടുകാർ വധുവിനെയും പൊക്കി എടുത്തുകൊണ്ടുപോയി രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊണ്ട കൊടുക്കുന്ന ഏർപ്പാടാണ് ഒരുതരം വിവാഹം. ഇതിനാണ് തലശ്ശേരിയിലൊക്കെ അടി നടന്നത്. കേട്ടിട്ടുണ്ടോ? ഇല്ല. പത്രത്തിൽ വായിച്ചില്ല? പത്രത്തിൽ നിങ്ങളാരും വായിച്ചില്ല? ഇങ്ങനെ തന്നെ എഴുതി, ഒരാള് പോലും വായിച്ചില്ല. അവിടുത്തെ ഏർപ്പാട് ഇതാണ്. ഇതൊരു പുതിയ സങ്കല്പമാണ്. ഇത് കഴിഞ്ഞ് എന്ത് ദാമ്പത്യക്രമം? പുതിയ സങ്കല്പങ്ങളായ ഇതല്ല. വിവാഹം നിശ്ചയിക്കുക, നിശ്ചയിച്ച വിവാഹം കഴിഞ്ഞ് വധു വരനെയോ വരൻ വധുവിനെയോ ഒന്ന് വിളിക്കുകയോ കാണുകയോ ചെയ്യരുതെന്ന് വിചാരിച്ച മാതാപിതാക്കളും അതിനനുസരിച്ചുള്ള സങ്കല്പവുമാണ് പൗരാണികർ പുലർത്തിയതെങ്കിൽ ഇന്ന് നിശ്ചയിച്ച ദിനത്തിൻ്റെ ഓരോ ആഴ്ചയിലും, തിങ്കളാഴ്ച നിശ്ചയിച്ചെങ്കിൽ ഓരോ ആഴ്ചയിലും വധുവിനെ കൂട്ടിക്കൊണ്ട് വധുവിൻ്റെ അമ്മയും അച്ഛനും വന്ന് വരൻ്റെ വീട്ടിൽ ചായയും കുടിച്ച് ദോശയും തിന്ന് വരനെയും വധുവിനെയും ഒരു മുറിയിൽ താമസിക്കുവാൻ അനുവദിച്ച് പോകുന്ന വാലന്റൈൻസ് സങ്കല്പങ്ങളുള്ള വൈവാഹിക പദ്ധതികളാണ് ഇന്ന് ഉപരി വിദ്യാഭ്യാസമുള്ളവരുടെ ഇടയിൽ മുഴുവൻ നടക്കുന്നത്. Am I right? ഇതൊക്കെ ഞാൻ അറിയേണ്ടതല്ല, നിങ്ങളറിയേണ്ടതാണ്. നിങ്ങൾക്ക് ഞാൻ ഈ വിഷയം പഠിപ്പിച്ചു തരുന്നു എന്നത് അനുലോമമല്ല, പ്രതിലോമമാണ്. പക്ഷെ എന്നെ വിഷയത്തിന് വിളിച്ചപ്പോ ഞാൻ അറിഞ്ഞാണ് വന്നത്. എനിക്ക് ശങ്കയൊന്നുമില്ല. ഇത് ഗൃഹസ്ഥനെ പഠിപ്പിക്കുവാൻ വരേണ്ടി വരുന്ന ഒരു ദിവസം എന്നത് തന്നെ
ഈ നാടിന്റെ പോക്കിന്റെ രീതി മനസ്സിലാക്കാൻ പോകുന്നതാണ്. അത്രയും ഞാൻ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ശാലം വിഷമിക്കാനേ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞായതുകൊണ്ട് വിഷമിക്കാനിടയില്ല. കാരണം സബ്ജക്റ്റ് എനിക്ക് നന്നായി അറിയാം. നന്നായി അറിയുന്നത് കൊണ്ടാണ് ഞാൻ സന്യസിച്ചത്. അറിയാതെയല്ല, അറിയാതായിരുന്നെങ്കിൽ ഇതിനൊക്കെ അർത്ഥവിരാമം ഉണ്ടാകുമായിരുന്നു. അതത്രയും മതി എന്നാ എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഒരുപാട് സംശയത്തിന് ഉത്തരം ഞാനത് വഴി പറഞ്ഞു എന്നാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങളിലെ പുളവന്മാർ ഒരുപാട് സംശയങ്ങൾ ഇതിനിടയിൽ ഉന്നയിക്കും, ഇനി അതിന് ചാൻസ് ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. Am I right? Am I right? ഒന്ന് ചിരിക്കാൻ പോലും പേടി. അപ്പൊ അതുകൊണ്ട് കുടുംബജീവിതത്തിന് വ്യക്തമായ സങ്കല്പം അനിവാര്യമാണ്. സങ്കല്പമില്ലാതെ ഒന്നും ശാന്തമാവില്ല. ഭാരതത്തെ സമ്മേളനത്തോളം വർണ്ണധർമ്മങ്ങളും ആശ്രമ ധർമ്മങ്ങളും സങ്കല്പ പ്രചോദിതങ്ങളാണ്. ഒരുവന്റെ കോശപ്രവർത്തനത്തിൻ്റെ രീതി രാജസ താമസ സാത്വിക ഭാവങ്ങളുടെ ഏറ്റക്കുറച്ചിൽ, അവയവ ഘടന, ചിന്തയുടെ പ്രത്യേകത ഇവയുടെ അടിസ്ഥാനത്തിൽ വാസനാബദ്ധനായവൻ അതിനനുഗുണമായ തൊഴിൽ സ്വീകരിക്കുമ്പോഴാണ് അത് വർണ്ണധർമ്മത്തിൽ വിഷയീഭവിക്കുന്നത്. അച്ഛനും അമ്മയും നാട്ടുകാരും ചേർന്ന് ഞെക്കിപ്പഴിപ്പിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാശു കൊടുത്ത് സീറ്റ് വാങ്ങിച്ച് ട്യൂഷൻ കൊടുത്ത് പഠിപ്പിച്ച് നൈസർഗികമായ ചോദനയില്ലാത്ത ഒന്നിനെ അവന് വിരുദ്ധമായും കുടുംബത്തിന് വിരുദ്ധമായും നാടിന് വിരുദ്ധമായും ഉപദ്രവകാരിയാക്കി തൊഴിലടിച്ചേൽപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന പ്രക്രിയയാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം ഇന്ന്. Am I right? നിർവചനം റൈറ്റ് അല്ലെങ്കിൽ പറയണം. എന്ത് തോന്നുന്നു? ഇതിനകത്ത് നാട് നീളെ അശാന്തി ഉണ്ടാവും. ഇത് വർണ്ണവിരുദ്ധമാണ്. മാതാവിന്റെ സ്വപ്നത്തിലും പിതാവിന്റെ സ്വപ്നത്തിലും ചെയ്യുന്ന തൊഴിലിനനുസരിച്ച് സജീവമാകുന്ന സ്വപ്നങ്ങൾക്കനുഗുണമായി അവന്റെ നൈസർഗിക ചോദന കിണങ്ങുമാറ് അച്ഛനെയും അമ്മയെയും വിസ്തരിപ്പിച്ചു കൊണ്ടുപോകാൻ സമ്യക് തനുവിസ്താരേ കരണേച്ച, സമ്യക്കായി തന്റെ ശരീരത്തെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ പിതൃസങ്കല്പങ്ങളിലൂടെ വിസ്തരിച്ചു കൊണ്ടുപോയി പൂർണതയിലെത്തിച്ച് പിതാവിനും മാതാവിനും തനിക്കും കണ്ടു നിൽക്കുന്നവർക്കും ആനന്ദം നൽകാൻ കഴിയുന്ന പ്രക്രിയയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യൻ വർണ്ണവ്യവസ്ഥ രൂപാന്തരപ്പെട്ടത്. അത് അബദ്ധമായി പോയി എന്നാണ് നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സാർവലൗകികമായി സ്വാതന്ത്ര്യമുള്ളൊരു വിദ്യാഭ്യാസവും തൊഴിൽ പദ്ധതികളും കൊണ്ടുവന്നാണ് ഇന്ന് പട്ടാളവും പോലീസും കോടതിയും വളർന്നിട്ടും സ്വസ്ഥതയില്ലാതെ പീഡനങ്ങളും ബഹളങ്ങളുമായി ഈ ലോകം ഉപദ്രവകരമാകുന്നത്. എപ്പോൾ ഒരു പുരുഷൻ, എപ്പോൾ ഒരു സ്ത്രീ തൻ്റെ നൈസർഗിക ചോദനയ്ക്കനുഗുണമായൊരു തൊഴിൽ ചെയ്യുന്നു, അപ്പോൾ മാത്രമേ ലോകത്ത് പരദൂഷണവും കുശുമ്പും സ്ത്രീപീഡനവും പുരുഷപീഡനവും പൊല്ലാപ്പുമെല്ലാം നിൽക്കൂ. ഇഷ്ടമല്ലാത്ത തൊഴിൽ ചെയ്യുന്നവൻ ഉപദ്രവകാരിയായി തീരുകയും സമയം കൊല്ലുന്നതിന് പദ്ധതികൾ കണ്ടുപിടിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ലോകം